हाई चिल्ड्रन फस्ट स्टाडेड ना मैं चाप्टर वह ओके फस्ट ना कुं कथ अब अब कड़क अल टेक्स्ट बुक ओपन ओके टेक्स्ट बुक पेज नंबर 56 अल पाठ 17 चेरियवर कल पाठ एल श्रद्धि पाठ 17 चेरियवर ओके अब अदर चेरियर कुंजी कथा अंबेल पुड़ी टूडे आंटे रीड फाइव टाइम्स रीड फाइव टाइम्स मरकट पुड़े टूडे इन मैम पर पेंसिल कई वे मैम पर अंडरलाइन अंडरलाइन अटी वरुट ओके पाठ 17 चेरियवर अल अब नमुक रू पिक्चर अवे को ये अब नाम कथ पर पिक्चर मैम का कई वे उब കാട്ടിലെ നദിക്കരയിലൂടെ പോവുകയായിരുന്നു ഒരിക്കൽ ഒരു ഉറുമ്പ് കാട്ടിലെ നദിക്കരയിലൂടെ പോവുകയായിരുന്നു ല്ലേ യെസ് കാൽ തെറ്റി ഉറുമ്പ് നദിയിൽ വീണു ല്ലേ ഉറുമ്പ് കാൽ തെറ്റി നദിയിൽ വീണു ഇത് കണ്ട ഒരു പ്രാവ് മരക്കൊമ്പിൽ നിന്ന് ഒരു ഇല ല്ലേ കൊത്തിയിട്ട് വെള്ളത്തിലൂടെ ഇല കൊത്തി വെള്ളത്തിലിട്ടു ഉറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു ദാ ഈ ഫസ്റ്റ് पिक्चर कौ कई वे फस्ट पिक्चर कहे आ पिक्चर निब समय नदी वीणु अब मिल आर प्राव इंडे आ प्राव और इल कुत्त आर्कटिटको आ इले कैरी रक्षपे कई क्लास यु के जी पढ़ी समय पढ़ी कथयन ओके मैम रीड और काटिले नदी करूँ पवय नदी वीणु अंडरलाइन काटिले फर्स्ट पैराग्राफ काटिले अंडरलाइन नदी अंडरलाइन इदु कंड प्राव प्राव अंडरलाइन മരക്കൊമ്പിൽ നിന്ന് ഒരു ഇല കൊത്തി വെള്ളത്തിലിട്ടു ഉറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു ഉറുമ്പ് അപ്പോൾ ഈ നാലെണ്ണമാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് യെസ് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ നാലെണ്ണമാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇത് മറക്കാതെ അണ്ടർലൈൻ ചെയ്യാ ട്ടോ ഇനി അടുത്തത് സെക്കൻഡ് പിക്ചർ മാം പറയാ സെക്കൻഡ് പിക്ചർ വീണ്ടും എന്താണ് ഒരു വീണ്ടും ഒരു കഥയിലേക്ക് വരികയാണ് അങ്ങനെ മറ്റൊരു ദിവസം അതായത് അടുത്ത ദിവസം ഒരു വേടൻ വേടൻ എന്ന് പറഞ്ഞാൽ ആരാണ് മൃഗങ്ങളെ വേട്ടയാടി തിന്നുന്ന ആൾക്കാർ അല്ലേ അല്ലെങ്കിൽ അതിനെ എന്താണ് അമ്പെയ്ത് വീഴ്ത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ വേടൻ അണ്ടർലൈൻ ചെയ്തുള്ള എല്ലാവരും വേടൻ അണ്ടർലൈൻ ചെയ്തേ എല്ലാവരും വേടൻ അണ്ടർലൈൻ ചെയ്യുക ഓക്കെ വേടൻ ഓക്കെ യെസ് മരക്കൊമ്പിൽ ഇരിക്കുന്ന പ്രാവിനെ അമ്പെയ്യാൻ ഉന്നം വെക്കുന്നത് ഉറുമ്പ് കണ്ടു അണ്ടർലൈൻ ചെയ്യ അമ്പയ്യാൻ അമ്പയ്യാ എന്ന് പറഞ്ഞതാ ഈ ദാ കണ്ടോ സെക്കൻഡ് പിക്ചർ നോക്കി എല്ലാവരും അതായത് ഒരു വേടനാണ് ആ മരക്കൊമ്പിൽ ആരിരിക്കുന്നുണ്ട് പ്രാവ് ഇരിക്കുന്നുണ്ട് വേടന്റെ കയ്യിൽ എന്താ ഉള്ളത് അമ്പും വില്ലും എന്ന് മാമിനെ തൊട്ട് കാണിച്ചേ അമ്പും വില്ലും യെസ് അപ്പോൾ അതുകൊണ്ട് ഉന്നം വെച്ചിട്ട് പ്രാവിനെ കൊത്തി താഴെ സോറി ഉന്നം വെച്ചിട്ട് താഴെ ഇടാൻ വേണ്ടി ആര് നോക്കുകയാണ് വേടൻ നോക്കുകയാണ് അല്ലേ യെസ് അപ്പോൾ ഇത് ആര് കണ്ടു ഉറുമ്പ് കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കഥയിൽ ഉറുമ്പല്ലേ യെസ് അപ്പോൾ ഉടനെ ഉറുമ്പ് വേടന്റെ കാലിൽ ശക്തിയായി കടിച്ചു അണ്ടർലൈൻ ചെയ്യ ശക്തിയായി ദാ ഇവിടെ നിങ്ങൾ കണ്ടോ ഉറുമ്പിന്റെ കാലിൽ ആര് കടിക്കുന്നത് സോറി വേടന്റെ കാലിൽ ഉറുമ്പ് കടിക്കുന്നത് കണ്ടോ ഒന്ന് കൈവെച്ചേ നിങ്ങൾ യെസ് അതാ വേടന്റെ കാലിൽ കടിക്കുകയാണ് അല്ലേ ഉറുമ്പ് ശക്തിയായി കടിച്ചു ശക്തിയായി എന്ത് ചെയ്തു കടിച്ചു അല്ലേ ശക്തിയായി കടിച്ചു ഓക്കേ അപ്പോൾ വേടന്റെ ഉന്നം തെറ്റി അണ്ടർലൈൻ ചെയ്യ ഉന്നം അല്ലേ അതായത് നമ്മുടെ പ്രാവിനെ പിടിക്കാനുള്ള ഉന്നം ഇങ്ങനെ പിടി ഇങ്ങനെ അതിനെ അമ്പെഴുത് വീഴ്ത്താൻ നോക്കിയായിരുന്നു ആ സമയത്ത് ഉറുമ്പ് കടിച്ചത് കൊണ്ട് വേടനെ അമ്പെയ്യാൻ പറ്റിയില്ല ഉന്നം തെറ്റി പ്രാവ് എന്ത് ചെയ്തു രക്ഷ പെട്ടു പ്രാവിനെ ആരാ രക്ഷിച്ചത് ഉറുമ്പ് വേടന്റെ കാലിൽ കടിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയത് അല്ലേ തന്നെ ആപത്തിൽ സഹായിച്ച പ്രാവിനെ രക്ഷിച്ച ദിലെ ആര് സന്തോഷിച്ചു ഉറുമ്പ് സന്തോഷിച്ചു കാരണം ഉറുമ്പിനെയും ആര് രക്ഷിച്ചിട്ടുണ്ട് പ്രാവ് കഴിഞ്ഞ ദിവസം രക്ഷിച്ചിട്ടുണ്ട് അപ്പം അതേപോലെ പ്രാവിനെ ആര് രക്ഷിച്ചു ഉറുമ്പ് രക്ഷിച്ചു അല്ലേ ഇനി നെക്സ്റ്റ് വൺ അതിൻ്റെ താഴത്ത് കൈവയ്ക്കുക കണ്ടെത്തുക കഥ വായിച്ചല്ലോ താഴെ പറയുന്ന അക്ഷരങ്ങൾ ഉള്ള വാക്കുകൾ കണ്ടെത്തി അടിവരയിടുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ഇതിൻ്റെ കൂടെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ മാം ഒന്ന് പറയാം കക്ക ഗ ഘ ങ ച ച ജ ഝ ഞ ട ഠ ഡ ഡ ണ ത ഥ ദ ധ ന പിന്നെയോ പ ഫ ഭ ഭ മ
സോറി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നോക്കിയേതാ കൈവച്ച് നിങ്ങൾ ഇനി ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ നമ്മളിതാ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ഭാഗത്തുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക സർക്കിൾ ചെയ്യുക ഓക്കെ വച്ച് വരുന്ന വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക സർക്കിൾ ചെയ്യുക ഓക്കെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 57 എല്ലാവരും എന്താ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 57 എടുക്കുക ഇനി നമ്മളിപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്യാൻ പോകണം അല്ലേ യെസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഏതാണ് കൈവച്ചേ അല്ലേ വയൽ പിന്നെയോ പിന്നെ ഏതാ അക്ഷരം കുയിൽ അല്ലേ വയൽ കുയിൽ അല്ലേ യാ വെച്ചിട്ട് വയൽ കുയിൽ ഓക്കെ പഠിച്ചല്ലോ എല്ലാവരും വയൽ കുയിൽ നെക്സ്റ്റ് വൺ പറയാം പയർ വായന പിന്നെന്താ എന്താടാ സോറി പയർ വയർ വായന പയർ വയർ വായന പയർ വയർ വായന റീഡ് ചെയ്യട്ടോ നെക്സ്റ്റ് വൺ ഏതാണ് അപ്പൊ യാ കഴിഞ്ഞു നെക്സ്റ്റ് വൺ അല്ലേ രായാണ് രാജാവ് കേട്ടല്ലോ നിങ്ങൾ രാജാവ് ചേര അല്ലേ യെസ് രാജാവ് ചേര രാജാവ് ചേര ഓക്കെ യെസ് നെക്സ്റ്റ് വൺ പറയാം കേരം നേരം രവി രാത്രി കൈവച്ചേ കേരം കേരം നേരം രവി രാത്രി അല്ലേ കേരം നേരം രവി രാത്രി ഓക്കെ ഇതൊക്കെ റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ നെക്സ്റ്റ് വൺ ലാ അല്ലേ എന്താണ് ലായാണ് മല വല കൈവച്ചേ മല വല മല വല ഓക്കെ നെക്സ്റ്റ് വൺ രാജാവ് ലേലം പാലം കാല അല്ലേ രാജാവ് ലേലം പാലം കല അല്ലേ രാജാവ് രാജാവ് ശ്രദ്ധിക്കുക രാജാവ് ലേലം ഏതാ പാലം കല ഓക്കെ എല്ലാവരും റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പൊ ഒന്നുകൂടെ മേം പറയാം രാജാവ് ലേലം പാലം കല 57 അല്ലേ പേജ് നമ്പർ നെക്സ്റ്റ് വൺ 58 യെസ് ഇനി നമ്മൾ ലാസ്റ്റ് അല്ലേ അവസാനം ഏതാണ് വ അല്ലേ അല്ലേ യെസ് വനം വണ്ടി ഏതാണ് വനം വണ്ടി അല്ലേ വ വെച്ചിട്ട് വനം വണ്ടി ഓക്കെ നന്നായിട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം കേട്ടോ നെക്സ്റ്റ് വൺ വല വായു വാഴ വഴി എന്താണ് വല വായു വാഴ വഴി കൈവച്ചോളൂ വല വല വായു വാഴ വഴി ഓക്കെ ഇതെല്ലാം റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ ഇനി അടുത്ത പാടാം അല്ലേ വണ്ടി വണ്ടി നമ്മുടെ വണ്ടി അല്ലേ വണ്ടി വണ്ടി നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി വരുന്നുണ്ട് വേണ്ടവരെല്ലാം കയറിക്കോ കണ്ടവരെല്ലാം മാറിക്കോ അല്ലേ മാം ഒന്നുകൂടെ റീഡ് ചെയ്യാം വണ്ടി വണ്ടി നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി വരുന്നുണ്ട് വേണ്ടവരെല്ലാം കയറിക്കോ കണ്ടവരെല്ലാം മാറിക്കോ ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്കൊരു കടങ്കഥയാണ് മാം ഒന്നുകൂടെ റീഡ് ചെയ്യാം വണ്ടി വണ്ടി നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി വരുന്നുണ്ട് വേണ്ടവരെല്ലാം കയറിക്കോ കണ്ടവരെല്ലാം മാറിക്കോ ഓക്കെ യെസ് ഇനി കടങ്കഥയുടെ ഉത്തരമാണ് ഇവിടെ ഒരു മൂന്ന് കടങ്കഥ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിക്ചർ നോക്കിയേ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ മൂന്ന് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം മാം പറയുന്നത് ശ്രദ്ധിക്കുക എന്നിട്ട് അതിനെ മാച്ച് ചെയ്ത് നിങ്ങൾ മാമിനെ കാണിക്കണം കേട്ടോ ഓക്കെ യെസ് കാള കിടക്കും കയറോടും അല്ലേ അവിടെ മൂന്ന് പിക്ചർ ഉണ്ട് ചേനയുണ്ട് മത്തനുണ്ട് പിന്നെയോ കോഴിമുട്ടയുണ്ട് അല്ലേ മൂന്ന് പിക്ചറാണ് അവിടെ കൊടുത്തത് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ യെസ് അല്ലേ നിങ്ങൾ അതിനോട് അനുബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക സോറി നിങ്ങൾ മാച്ച് ചെയ്യുക അല്ലേ കാള കിടക്കും കയറോടും നമ്പർ വൺ നമ്പർ ടു അടിപ്പാറ നടുവടി മേൽക്കൂട അല്ലേ യെസ് നമ്പർ ടു നമ്പർ ത്രീ ഒരു കുപ്പിയിൽ രണ്ടെണ്ണ ഓക്കെ അപ്പം ഇത്രയും കടങ്കഥയുടെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക അത് മാച്ച് ചെയ്യുക നെക്സ്റ്റ് വൺ എഴുതാനാണ് ഇതാ ശ്രദ്ധിച്ചേ
ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ആ കള്ളിയിൽ എഴുതി പഠിക്കാൻ ഇനി മാം ഒന്നും കൂടെ റീഡ് ചെയ്യാം പെട്ടെന്ന് റീഡ് ചെയ്ത് കേൾപ്പിക്കാം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും കൈവയ്ക്കുക പേജ് നമ്പർ 56 എടുത്തോളൂ കൈവയ്ക്കുക കേട്ടോ പാഠം 17 ചെറിയവർ ഒരിക്കൽ ഒരു ഉറുമ്പ് കാട്ടിലെ നദിക്കരയിലൂടെ പോവുകയായിരുന്നു കാൽ തെറ്റി ഉറുമ്പ് നദിയിൽ വീണു ഇതു കണ്ട ഒരു പ്രാവ് മരക്കൊമ്പിൽ നിന്ന് ഒരു ഇല കൊത്തി വെള്ളത്തിലിട്ടു ഉറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു മറ്റൊരു ദിവസം ഒരു വേടൻ മരക്കൊമ്പിലിരിക്കുന്ന പ്രാവിനെ അമ്പെയ്യാൻ ഉന്നം വയ്ക്കുന്നത് ഉറുമ്പ് കണ്ടു ഉടനെ ഉറുമ്പ് വേടൻ്റെ കാലിൽ ശക്തിയായി കടിച്ചു വേടൻ്റെ ഉന്നം തെറ്റി പ്രാവ് രക്ഷപ്പെട്ടു തന്നെ ആപത്തിൽ സഹായിച്ച പ്രാവിനെ രക്ഷിച്ചതിൽ ഉറുമ്പ് സന്തോഷിച്ചു എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 57 യ വയൽ കുയിൽ പയർ വയർ പായന ര രാജാവ് ചേര പറയാം കേരം നേരം രവി രാത്രി ല മല വല രാജാവ് ലേലം പാലം കല നെക്സ്റ്റ് വൺ പേജ് നമ്പർ 58 ആണ് വ അല്ലേ വനം വണ്ടി വല വായു വാഴ വഴി വണ്ടി വണ്ടി നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി വരുന്നുണ്ട് വേണ്ടവരെല്ലാം കയറിക്കോ കണ്ടവരെല്ലാം മാറിക്കോ ഇനി കടങ്കഥയുടെ ഉത്തരവാണ് കടങ്കഥ എന്തൊക്കെയാണ് കാളകിടക്കും കയറോടും അടിപാറ നടുവടി മേൽക്കൂട അല്ലേ ഒരു കുപ്പിയിൽ രണ്ടെണ്ണം ഓക്കെ അപ്പം ഇത്രയും നന്നായിട്ട് വീട്ടിൽ നിന്ന് ഈ പാഠം 17 ചാപ്റ്റർ 5 times നന്നായിട്ട് റീഡ് ചെയ്ത് പഠിക്കാം ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു